ജനജാഗ്രതാ ജാഥയുടെ മൂന്നാം ദിനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കണ്ണൂരിലും കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥ തിരുവനന്തപുരത്തുമാണ് പര്യടനം നടത്തുന്നത്. ശ്രീകണ്ഠപുരത്ത് നടന്ന ആദ്യ സ്വീകരണ യോഗത്തിലാണ് രാജ്യത്ത് ശക്തി പ്രാപിച്ചു വരുന്ന വർഗീയ ശക്തികൾക്കെതിരെ നയപരമായി യോജിപ്പുള്ള കക്ഷികളുടെ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ആവശ്യകത കോടിയേരി സൂചിപ്പിച്ചത്. ആർ എസ് എസിന് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കോൺഗ്രസിനെ കൂട്ടുപിടിച്ചാൽ ഈ കൂട്ടുകെട്ട് സാധ്യമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ നേതാക്കൾക്കെതിരായി വ്യക്തമായ രാഷ്ട്രീയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ധ്രുവീകരണം ഉണ്ടാകണം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള സോളാർ കമ്മീഷൻ റിപ്പോർട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല സർക്കാർ പുറത്തുവിട്ടതെന്ന് നെടുമങ്ങാട്ടെ സ്വീകരണ യോഗത്തിൽ ജാഥാ ലീഡർ കാനം രാജേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷത്തെ നേതാക്കന്മാരെല്ലാം തലയിൽ മുണ്ടിട്ടുകൊണ്ട് മാത്രമേ ഭയങ്കര പ്രസംഗിക്കാൻ പോകുകയുള്ളൂ. ഏഴ് കേന്ദ്രങ്ങളിലെ പര്യടനത്തോടെ വടക്കൻ മേഖലാ ജാഥ വൈകിട്ട് കണ്ണൂരിൽ സമാപിക്കും. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി വൈകിട്ട് ആറ്റിങ്ങലിലാണ് തെക്കൻ മേഖലാ ജാഥയുടെ ഇന്നത്തെ സമാപനം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ, തിരുവനന്തപുരം.